സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് തീപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേന്ദ്രം വെട്ടിച്ചുരുക്കിയ തുകയുടെ കണക്കുകൾ ഈ ബജറ്റ് ചർച്ചകളിൽ കേൾക്കുന്നേയില്ല. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷവും വളരെ തന്ത്രപൂർവമാണ് ഈ കണക്കുകൾ മറച്ചു പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ വീണ്ടും വീണ്ടും പറയേണ്ടത് തന്നെയാണ്. ജി എസ് ടി നടപ്പിലാക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരുകൾ പിരിച്ചെടുത്തിരുന്ന നികുതികളെല്ലാം ജി എസ് ടിയുടെ പരിധിയിൽ കൊണ്ടുവരികയും ഇതുമൂലം സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടം നികത്താൻ ആരംഭിച്ച കോമ്പൻസേഷൻ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ ഇത് തുടരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ഇതുകൊണ്ട് മാത്രം കേരളത്തിന് ഇത് തുടരാത്തതുകൊണ്ടുള്ള നഷ്ടം 12,000 കോടി രൂപയാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ ഈ സാമ്പത്തിക വർഷം കുറഞ്ഞത് 6,000 കോടി രൂപയോളമാണ്. കൃത്യമായ വരുമാന മാർഗമുള്ള കിഫ്ബിയും കെ എസ് എസ് പി എല്ലും സർക്കാരിൻ്റെ കമ്പനികളാണെന്ന് ചൂണ്ടിക്കാട്ടി അവരുടെ കടങ്ങൾ ബജറ്റിലേക്ക് കൊണ്ടുവരണമെന്നും അതുകൊണ്ട് ഈ വർഷം 3,000 കോടി രൂപ കടമെടുക്കാനുള്ള പരിധിയിൽ നിന്ന് കുറയ്ക്കാനും കേന്ദ്ര സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എൻ എച്ച് ഐ IOC പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള കമ്പനികളുടെ കടം കേന്ദ്ര സർക്കാരിൻ്റെ കടമായി പരിഗണിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇതിനുള്ള മറുചോദ്യം. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡുകൾ കടമെടുക്കാൻ പറ്റുന്ന തുകയും കുറഞ്ഞത് കാരണം മാത്രം കേരളത്തിന് നഷ്ടം 10,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. എന്നാൽ കാര്യക്ഷമമായ നികുതി പിരിവിലൂടെ സംസ്ഥാന സർക്കാർ ഈ കുറവിന് 6,000 കോടി രൂപ മാത്രമേ ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ ചർച്ച പോയിട്ട് വാർത്ത പോലും ആയിട്ടുമില്ല. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അവതരിപ്പിക്കുന്ന ബജറ്റുകളിൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൻ്റെ 22% വരുന്നത് കേന്ദ്ര സർക്കാർ നൽകുന്ന നികുതി വിഹിതമാണ്. എന്നാൽ കേരളത്തിലിത് വെറും 13% മാത്രമാണ്. ധനകാര്യ കമ്മീഷനുകൾ നികുതി വിധം നിർണ്ണയിക്കുമ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ജനസംഖ്യയും ഇൻകം ഡിസ്റ്റൻസുമാണ്. ഇൻകം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കുറവുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാനം നൽകുക. കേരളം ജനസംഖ്യ കുറയ്ക്കുകയും പ്രതിശീർഷ വരുമാനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമായതുകൊണ്ട് 14th ധനകാര്യ കമ്മീഷൻ കേരളത്തിൻ്റെ വിഹിതം 1.925% വെട്ടിക്കുറച്ചു. ഇതിനെതിരെ കേരളത്തിലുള്ള 18 MP എങ്ങനെ പ്രതികരിച്ചുവെന്ന് ഒരു മറ്റൊരു ചോദ്യമാണ്. ഇതിനെല്ലാം എതിരായിട്ട് കേരളത്തിന് സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്താൻ പറ്റുന്നില്ല കള്ളപ്രചാരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. റവന്യൂ വരുമാനത്തിൻ്റെ 50%-ൽ സ്വന്തം നികുതി വരുമാനത്തിൽ നിന്ന് കണ്ടെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നികുതി ഇതര വരുമാനം കൂടി നോക്കുമ്പോൾ കേന്ദ്ര അവഗണന തുടരുമ്പോഴും മെച്ചപ്പെട്ട സാമ്പത്തിക മാനേജ്മെൻറ്റാണ് കേരളത്തിൻ്റേത്. ജി എസ് ടി വന്നതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി നികുതി നിശ്ചയിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇന്ധനം, മദ്യം എന്നിവയുടെ നികുതിയാണ്. അതുകൊണ്ടാണ് ഈ നികുതികൾ വർദ്ധിപ്പിക്കാനുള്ള പ്രപ്പോസൽ ഈ ബജറ്റിലുള്ളത്. കേരളത്തിന് ലഭിക്കേണ്ടത് ന്യായമായ തുക. കേന്ദ്രം തടയുമ്പോൾ പോലും മാധ്യമ പ്രതിപക്ഷ കക്ഷികളുടെ നയം സംസ്ഥാനം കഷ്ടപ്പെട്ടാൽ മതിയെന്നാണ്. സർക്കാരിനെ എത്ര തന്നെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടെന്ന കാര്യം പ്രതിപക്ഷവും മാധ്യമങ്ങളും മറന്നു പോകരുത്. ഇതിനൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടുണ്ട്. 2021-22 വർഷത്തിൽ കേരളത്തിൻ്റെ ജി എസ് ടി വരുമാനം 24,169 കോടിയാണ്. 2022-23 റിവേഴ്സ് എസ്റ്റിമേറ്റ് പ്രകാരം കേരളത്തിൻ്റെ ജി എസ് ടി വരുമാനം 30,238 കോടിയാണ്. 6,069 കോടിയുടെ വളർച്ച, ഏകദേശം 25%. ജി എസ് ടി ഉൾപ്പെടെ കേരളത്തിൻ്റെ തനത് നികുതിയിൽ 2022-23 വർധനവ് 11,848 കോടി രൂപയാണ്, ഏകദേശം 20%. നികുതി ഇതര വരുമാനത്തിലുണ്ടായ വർധനവ് 4,892 കോടി രൂപ, ഏകദേശം 46%. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേന്ദ്രം കൊണ്ടുപോകുന്നതിന് ഒന്നും ഇങ്ങോട്ട് വരാത്തതാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണമെന്നാണ്. ഇവിടെ ചർച്ചയാവേണ്ടത് കേന്ദ്രത്തിൻ്റെ ഈ അവഗണന തന്നെയാണ്.